ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വ്ളോഗ് വീഡിയോ ആണ്. കാരണം എന്ത് വീഡിയോ ആണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ഞാൻ ബാച്ച് ബിയിലാണ്, അതുകൊണ്ട് എനിക്ക് വ്യാഴവും വെള്ളിയും ശനിയാണ് സ്കൂളിലുള്ളത്. അപ്പോൾ ഇന്നലെ ദിവാലി ആയതുകൊണ്ട് എനിക്ക് സ്കൂളില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോവുകയാണ് ഞാനും പിന്നെ എൻ്റെ അനിയനും ഉണ്ട് പിന്നെ ഉമ്മയും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി സ്കൂളിൽ വെച്ച് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലവണ്ണം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഓരോ ടീച്ചേഴ്സും വരുന്ന കുട്ടികൾക്കൊക്കെ സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്കൂള്. നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും, മുൻപ് ഒരു ഷോപ്പിംഗ് വ്ളോഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനോപകരണ വിതരണവും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് എന്റെ ക്ലാസ് റൂം 5F. ഇവിടെയൊക്കെ നന്നായി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ കൊറോണയുടെ പോസ്റ്റർ ഒക്കെ ഉണ്ട്, നമുക്ക് അകന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഞങ്ങളോട് ചിത്രം വരക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ചിത്രം ഓരോരുത്തരും വരക്കുകയാണ്. ഇവിടെ ഞങ്ങളിവിടെ എന്ത് ചിത്രമായിരുന്നു വരച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ടീച്ചർ ഞങ്ങളോട് വേണമെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം, അതായത് കുറേ മലകളും കുന്നുകളും പൂക്കളും ചെടികളും ഒക്കെ നടന്ന എന്തെങ്കിലും സ്ഥലത്തിൻ്റെ ചിത്രം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള കൊറോണ എന്ന മഹാമാരി അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചിത്രവും വരക്കാം, ഇഷ്ടമുള്ള ചിത്രം വരക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചു. പിന്നെ ടീച്ചർ ഞങ്ങളോട് അടുത്തതായി കൊറോണ കാലത്തെ ഒരു അനുഭവം എഴുതാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മുൻപത്തെ ദിവസം ടീച്ചർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പാട്ട്, പ്രസംഗം, കഥ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും പാട്ടും കഥകളും പ്രസംഗങ്ങളും ഒക്കെ എടുത്തിരുന്നു, പക്ഷെ ഞാൻ മാത്രം ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഞാൻ എവിടെയും വായിച്ചു കേട്ടിട്ടുള്ള ഒരു കഥ അപ്പോ എൻ്റെ ഭാഷയിൽ ഞാൻ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ ആഴ്ച 2 ദിവസം മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. അപ്പോൾ ആ 2 ദിവസങ്ങളിലും ഞങ്ങളുടെ എൻ്റെ ക്ലാസ്സിൽ പാടിയിരുന്ന കൂട്ടുകാർ പാട്ടും കഥകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് 2 ദിവസത്തേതും കൂട്ടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഏകദേശം ഒരു 12:30 സമയമായപ്പോഴാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ടുള്ള ബെല്ലടിച്ചത്. അത് കേട്ടുപാടെ ഞങ്ങൾ ഓരോ ക്ലാസ്സുകാരും ഓരോ വരിയായിട്ട് അകലമൊക്കെ പാലിച്ച് കഞ്ഞിപ്പുരയിലേക്ക് പോയി. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരും ചോറൊക്കെ വാങ്ങുന്നത്. ഉച്ചഭക്ഷണമൊക്കെ കിട്ടി ഞങ്ങൾ വരി വരിയായി ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ്സിൽ നിന്നായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.